ഹായ് ഹലോ, എൻ്റെ പേര് സ്നേഹ വിജേഷ്. വ്യൂ ഫൈൻഡർ യൂട്യൂബ് ചാനലിലുള്ള എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അപ്പോൾ എല്ലാവരെയും പോലെ ഒരു ഫണ്ണായിട്ട് തുടങ്ങിയാണ് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഒരു സമയം പോക്കിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു ടിക്ടോക്ക് എന്ന് പറയുന്നത്. പക്ഷേ അത് ഇങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് വഴി ഒരുക്കി തന്നു. കാരണം ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇത്ര കുറേ നേരം എടുത്ത് ചെയ്യുക അങ്ങനെയൊന്നുമില്ല, വെറുതെ എനിക്ക് തോന്നുന്ന സമയത്ത് ഒരു വീഡിയോ പെട്ടെന്ന് ചെയ്തിട്ട് അങ്ങ് പോസ്റ്റ് ചെയ്യും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുകയോ ഒന്നുമില്ലായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം ഒരു വീഡിയോ കുറേ പേര് സജസ്റ്റ് ചെയ്തു, അങ്ങനെ ഞാൻ വെറുതെ ചെയ്തു നോക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി, അത് എല്ലാവരും ഷെയർ ചെയ്തു, അങ്ങനെ വീഡിയോ വൈറലായി എന്നറിയാം. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റിലായിരുന്നു. കാരണം ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാവുന്നത്. അപ്പം കുറേ ആൾക്കാർ മെസ്സേജ് അയക്കാൻ തുടങ്ങി, കുറേ ആൾക്കാർ നല്ല നല്ല കമൻസ് പറയാൻ തുടങ്ങി. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. കാരണം ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി, അല്ലെ ഇങ്ങനെ ഇത്രയും ആൾക്കാർ ഒരു വെറും എൻ്റെ വീട്ടിലും എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും മാത്രം ഒരു എന്നെ പറ്റിയ അറിവുള്ള ആ ഒരു ഇത് ഒരു കേരളത്തിൽ നിന്ന് കുറേ സ്ഥലത്ത് എവിടെയെങ്കിലും ഒന്ന് പോകുമ്പോൾ, ഇപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ആലുവയിൽ പോയി ഇറങ്ങി, അവിടെ കുറേ സ്റ്റുഡൻസിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുക, സെൽഫി എടുക്കുക, അതായത് ഒരു സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ അടുത്ത് ആക്കുന്ന പോലെ സംസാരിച്ചതാക്കിയപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. പക്ഷേ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ആ ഒരു എന്താ പറയുക, സോഷ്യൽ മീഡിയേൻ്റെ ഓരോരോ കളികൾ അത് നെഗറ്റീവ്സിലേക്ക് എത്തി. അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി. കുറേ എന്തൊക്കെ നമ്മൾ ചെയ്യണം, ചെയ്യാൻ പാടില്ല, എന്തൊക്കെ ശ്രദ്ധിക്കണം, അതൊക്കെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെ അതൊക്കെ ശ്രദ്ധിച്ച് ഇപ്പോൾ ഫിലിമിലേക്കുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞ് എത്തി. അതും നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നുണ്ട്, ചില പ്രോജക്റ്റ് വരുന്നുണ്ട്. അപ്പം കഴിയുന്നത് ഞാൻ അക്സെപ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകുന്നുണ്ട്. എനിക്ക് ചെറിയൊരു മോണ്ട്, അപ്പം അവനെയും കൂടെ വെച്ചിട്ട് വേണം എനിക്കിതൊക്കെ ചെയ്യാം. അപ്പം നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ടിക്ടോക്ക് എന്ന് പറയുന്നത്. അത് പോയപ്പം ഭയങ്കര സങ്കടമായി. അത് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം വന്നു, റീൽസായി, ഇനിയിപ്പം എന്താണ് ഇതിൽ കൂടെ തന്നെ അങ്ങ് പോവുക, നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് വരട്ടെ, എന്നാൽ സന്തോഷം. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയൻ, സ്വന്തമായിട്ട് അനിയനുണ്ട്. പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പം ഈ ഒരു എന്താ പറയുക, ഐശ്വര്യം എന്ന് പറയാം, അതൊക്കെ വന്നത് ഇപ്പം കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ്. ഈ ഒരു ടിക്ടോക്കിലേക്കും ഇതേപോലെ ഇങ്ങനെ ഒക്കെ എത്താൻ പറ്റിയത് കല്യാണത്തിന് ശേഷമാണ്. അപ്പം ഞാൻ ഹസ്ബൻഡിൻ്റെ കൂടെ തന്നെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നു. ഏട്ടൻ എവിടെയാണോ വർക്ക് ചെയ്യുന്നത്, എയർഫോഴ്സിലാണ് ഏട്ടൻ വർക്ക് ചെയ്യുന്നത്. അപ്പം ഏട്ടൻ്റെ കൂടെ പോവുക, അവിടുന്നൊക്കെ വീഡിയോ ചെയ്യുക, അങ്ങനത്തെ ഒരു ഇത് മാത്രമല്ല, ഫാമിലീൻ്റെ കൂടെ തന്നെ എൻജോയ് ചെയ്യുന്ന ഒരു ടൈപ്പായിരുന്നു. ഇങ്ങനെ പുറത്തിറങ്ങി പല വ്ളോഗേഴ്സിനെയും കണ്ടിട്ടുണ്ട്, പുറത്തിറങ്ങി പല ആൾക്കാരുടെയും കൂടെ ചെയ്യുന്നത്, അങ്ങനെയൊന്നും ചെയ്യാതെ ഒതുങ്ങിക്കൂടിയിട്ടുള്ളൊരു ടിക്ടോക്ക്, എന്താ പറയുക, ടിക്ടോക്ക് എടുക്കുക, വീഡിയോ ക്രിയേറ്റ് ചെയ്യുക, അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. ഫാമിലിയിൽ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. ഫാമിലി എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറിയച്ഛനാണെങ്കിലും എല്ലാവരും കലാകുടുംബമാണ്. അപ്പം കലേനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ഞാൻ മ്യൂസിക് പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പം മ്യൂസിക്കിൻ്റെ കാര്യങ്ങളൊന്നും ഇപ്പോൾ ആകുന്നില്ല, അതൊന്ന് ഡൈവേർട്ടായി ഇപ്പം ആക്ടിങ്ങിൻ്റെ ഇതിലേക്ക് പോയിട്ടുണ്ട്. അപ്പം കലാകുടുംബം ആയതുകൊണ്ട് അവരെല്ലാവരും നല്ല സപ്പോർട്ടാണ്. അവർ പല മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരും. എല്ലാവരും, അച്ഛനാണെങ്കിലും, അച്ഛൻ പോലീസിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്, പക്ഷേ നാടക നടനുമാണ്, ആക്ടിങ്ങിനോട് താല്പര്യമുള്ള ആളാണ്. അപ്പം ആളാണ് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ, എൻ്റെ മേലുള്ള മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് ആക്കി തരുന്നത് എൻ്റെ അച്ഛൻ തന്നെയാണ്. അപ്പം അച്ഛൻ്റെ സപ്പോർട്ടും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് ഇപ്പം ഓരോ ഫിലിമിൻ്റെ ഇതിലേക്കും ഓപ്പർച്യൂണിറ്റി വരുമ്പം അത് എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകണം, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു പഠിപ്പിച്ചിരുന്നത് അച്ഛനാണ്. അപ്പം എല്ലാവരും സപ്പോർട്ടാണ്, നല്ല രീതിയിൽ തന്നെ. ഏട്ടൻ വരല്ലേ, ഏട്ടൻ അങ്ങനത്തെ അതിന് താല്പര്യമില്ല. എന്നാലും ഞാൻ ഇടയ്ക്ക് ചില ഒന്നോ രണ്ടോ വീഡിയോയിൽ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോഴും പല ആൾക്കാരും ചോദിക്കും, സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങി പബ്ലിക് ഫിഗർ ആയി കഴിഞ്ഞാൽ പിന്നെ പേഴ്സണൽ കാര്യങ്ങൾ ഇതിലേക്ക് എത്തി. അപ്പം പല ആൾക്കാരിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഹസ്ബൻഡിൻ്റെ ഫോട്ടോ കാണുന്നില്ല, ഹസ്ബൻഡിൻ്റെ വീഡിയോയിൽ കാണുന്നില്ല, അങ്ങനെ എന്തേ ഡിവോഴ്സ് ആയോ, അങ്ങനെ വരെ ചോദിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം ഏട്ടന് താല്പര്യമില്ല. അപ്പം താല്പര്യമില്ലാത്ത ഒരാളെ ഇതിലേക്ക് വെറുതെ വിളിച്ച് വരുത്തി ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. സപ്പോർട്ടീവാണ്, എന്നോട് വീഡിയോ ചെയ്യണ്ടെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പം ആളിപ്പോൾ എന്നോട് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു ഇതിൽ എത്തൂല. ആൾ നല്ല സപ്പോർട്ടീവാണ്. പേര് ഹെയാൻ എന്നാണ്, ഹെയാൻ വേണുഗോപാൽ. അതിപ്പോൾ ഒന്നര വയസ്സായി, ഒന്നര വയസ്സാവുന്ന എല്ലാ പരിപാടിക്കും, ഏതൊരു ഷൂട്ടിങ്ങിനായിക്കോട്ടെ, ഫോട്ടോഷൂട്ടിനായിക്കോട്ടെ, ഏതൊരു കാര്യത്തിന് പോകുമ്പോൾ ആളെയും കൊണ്ടിട്ടാണ് പോകുക. അപ്പോൾ ചെറുപ്പത്തിലെ ആൾക്ക് ഇതിൻ്റെ ആ ഒരു എങ്ങനെയാണ് ആ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അറിഞ്ഞതാക്കിയിട്ട് വളർന്നു വരികയാണ്. അപ്പം
ഒരു ബുദ്ധിമുട്ടും ഇതുവരെ ഉണ്ടായില്ല, ഇനി അങ്ങോട്ടും ഉണ്ടാവില്ല എന്ന് തന്നെ വിചാരിക്കുന്നു. ഇപ്പൊ ഞാൻ ആളെ വീട്ടിൽ വെച്ചിട്ട് വന്നതാണ്, നാട്ടില് കോഴിക്കോട് വെച്ചിട്ടാണ് ഇപ്പൊ അങ്ങോട്ട് വന്നത്. ഒരു കുഴപ്പമില്ല, ആള് നല്ല എൻജോയ് ചെയ്ത് ഉഷാറായിട്ടാണ് നിൽക്കുന്നത്. ഞാൻ എല്ലാം മാനേജ് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു അറിഞ്ഞു കിട്ടിയ ഒരു എന്താ പറയാ കുട്ടിയാണ്. അത്രയും അവനിങ്ങനെ നിന്നില്ലെങ്കിൽ എനിക്കിപ്പോ അതിലേക്ക് ഒന്നും ഇറങ്ങി വരാൻ പറ്റൂല. അതുകൊണ്ട് ഹാപ്പി ആയിട്ട് പ്രൊഡ്യൂസർ സ്കറിയ സാറാണ് ഇതിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഡയറക്റ്റ് ആയിട്ടല്ല, അല്ലാതെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യം നോ പറഞ്ഞു, കാരണം പെട്ടെന്നുള്ള ഒരു വിളി ആയതുകൊണ്ട്. നമ്മൾ രാജസ്ഥാനിലായിരുന്നു അന്നേരം ഉണ്ടായിരുന്നത്, അപ്പം പെട്ടെന്ന് വരാൻ പറ്റൂല. അതേപോലെ തന്നെ ഫസ്റ്റ് കോൾ ആയതുകൊണ്ട് ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്താണ് നമ്മൾ ഫിലിമിലേക്ക് വരുമ്പോൾ ചെയ്യേണ്ടത്, പേടി ഉണ്ടായിരുന്നു. ഡയലോഗ് നമ്മൾ തന്നെ ഇതാക്കണം. ഇത് ഇതുവരെ ഒരു ലിപ്സിങ്ങും കാര്യങ്ങളും ചെയ്തിട്ട് പെട്ടെന്ന് നമ്മളെ ഫീലിങ്സും കാര്യങ്ങളും എൻ്റെ സൗണ്ട് കൂടെ ഞാൻ അഭിനയിക്കാൻ പോവുകയാണ്. അപ്പം അതിൻ്റെ പേടിയും കാര്യങ്ങളും ഒക്കെയായി. അപ്പം അങ്ങനെ ഞാൻ ആദ്യം നോ പറഞ്ഞു, പിന്നെയും വരെ വിളിച്ചു. അങ്ങനെ ഞാൻ ആയിക്കോട്ടെ ഓക്കെ പറഞ്ഞ് എന്നാൽ പോവാൻ. പക്ഷേ ട്രെയിനിങ് ഉണ്ടായിരുന്നു ഇവിടെ, ട്രെയിനിങ്ങിന് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഡയറക്റ്റായിട്ട് ഇവരുടെ സെറ്റിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടെ പോയപ്പോൾ അവർ പലതൊക്കെ ചെയ്യാനൊക്കെ പറഞ്ഞു. ഓരോന്ന് ജസ്റ്റ് ഒരു ഓഡീഷൻ പോലെ തന്നെ, ട്രെയിനിങ് കഴിഞ്ഞതല്ലേ. അപ്പം എൻ്റെ അടുത്ത് എന്താണ് ഞാൻ ചെയ്യുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇതാക്കി. അപ്പം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ദിവസം തന്നെ ഞാൻ കോളാക്കി, ടെൻഷൻ അടിച്ച് കോളാക്കി. പിന്നെ പിന്നെ കൂടെ ഉള്ള ആൾക്കാർ എല്ലാവരും പുതിയ ആൾക്കാരായതുകൊണ്ട് എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്ക് ഒരേതാണ്. അത് ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്പനിയായി, ഒരു ഫ്രണ്ട്ഷിപ്പായി, ഒരു ഫാമിലി പോലെയായി മുമ്പോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റി. ഫസ്റ്റൊക്കെ കുറേ ടേക്കൊക്കെ എടുത്ത് പിന്നെ അത് ഓക്കെ ആക്കിയെടുത്തു. എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, സിജുക്ക ഇതിൻ്റെ ഡയറക്ടർ സിജുക്ക, അതേപോലെ തന്നെ കോ പ്രൊഡ്യൂസർ ഉണ്ട് അമ്പിളി കാർത്തികേയൻ, ഇവരെല്ലാവരും ഈ ഒരു ടീം ഫുൾ നല്ല സപ്പോർട്ട് ആയതുകൊണ്ട് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആദ്യമൊക്കെ വെറുതെ ഇടുന്നായിരുന്നു. ചില വീഡിയോസ് ഒന്നും ഞാൻ അത്ര ടേക്ക് ചെയ്യില്ല, ആയിട്ട് ഇടുന്നു എടുക്കുന്നു പോസ്റ്റ് ചെയ്യുന്നു, അത്രേ ഉണ്ടായിരുന്നു. പക്ഷെ ആ വൈറലായിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ കുറേ പ്രാവശ്യം കണ്ട് കുറേ പ്രാവശ്യം എടുത്താക്കിയിട്ടുള്ള ഒരു വീഡിയോ. അത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് കുറേ പേർക്ക് അയച്ചു കൊടുത്തു. അവർ സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ചെറുതാക്കിയിട്ടാണ് ആ ഒരു വീഡിയോ സെലക്ട് ചെയ്ത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓൺ വോയിസിൽ ക്രിയേറ്റേഴ്സ് ഉണ്ട്, കുറേ കണ്ടൻ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ വെച്ച് നോക്കുമ്പോൾ ഞാനൊക്കെ വെറുതെ സിമ്പിളായിട്ട് ലിപ്സിങ് ചെയ്ത് പോകുന്ന ആളാണ്. അവരൊക്കെ നല്ല രീതിയിൽ എഫേർട്ട് എടുക്കുന്നുണ്ട്. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഫിലിമിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാരണം എൻ്റെ സ്വന്തം സൗണ്ടിൽ ആ ഒരു ഇമോഷൻ, ആ ഒരു ഫീലിങ്സിനൊക്കെ വേരിയേഷൻ കൊടുത്തിട്ട് ഡയലോഗ് പറയാന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു ടാസ്ക് തന്നെയായിരുന്നു. ഞാൻ ലിപ്സിങ് ചെയ്ത് ശീലമായതുകൊണ്ടായിരിക്കും, വേറൊരാൾ ചെയ്തു വെച്ചിട്ടുള്ള ഒരു വീഡിയോ അല്ല, അതിൽ ഓൾറെഡി അവരുടെ ഇമോഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ എൻ്റെ സൗണ്ട് കൂടെ അത് ഒരു ഡയലോഗ് വരുമ്പം അത് അഭിനയിച്ചതാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിയുണ്ടായിരുന്നു. പ്രപ്പോസൽ ഓൾറെഡി എൻ്റെ കല്യാണം കഴിഞ്ഞാണ്, പ്രപ്പോസൽ വന്നാൽ സ്വീകരിക്കാനുള്ള ഒരിതില്ല. അതുകൊണ്ട് അതൊന്നും അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ, അതായത് എന്നെ ഒരു റെസ്പെക്ട് തന്നിട്ടാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഏജ് കാരണം കുറവാണ്, പക്ഷേ പ്രായമായിട്ടുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് ചേച്ചി എന്ന് വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്തോ ഒരു പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഓരോന്നെ പറയും, അത് എന്തോ അറിയില്ല റെസ്പെക്ട് കൊണ്ടാണെന്ന് തോന്നുന്നു വിളിച്ചു പോകുന്നു. അപ്പം ഞാൻ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര മടി തോന്നി, കാരണം എൻ്റെ പ്രായം കൂട്ടിയിട്ട് അല്ലാതായ പോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഓക്കെ, എല്ലാവരും ഭയങ്കര കമ്പനിയാണ്, അവരുടെ സപ്പോർട്ട് കൊണ്ടാണല്ലോ ഇപ്പം ഇങ്ങനെ എത്തിയത്. കുറേ ആദ്യം ക്രിയേറ്റേഴ്സിനെ ഒരുപാട് പേരെ പ്രൊഫൈലൊക്കെ ഷെയർ ചെയ്തിട്ട് ഇതാക്കുന്നുണ്ടായിരുന്നു, സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവരുടെ വീഡിയോ പറഞ്ഞാൽ ചിലപ്പം നമ്മളെക്കാട്ടിലും എഫേർട്ട് എടുത്ത് പുറത്തു പോയി ഷൂട്ട് ചെയ്ത് പല കോസ്റ്റ്യൂമിലും ആ ഒരു ക്യാരക്ടറിന് പറ്റിയിട്ടുള്ള കോസ്റ്റ്യൂമിലൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. പല രീതിയിൽ നല്ല രീതിയിൽ എഫേർട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. ഞാനൊക്കെ വെറുതെ ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ചെയ്യുന്ന ആളാണ്. പക്ഷെ അവരെ എടുക്കുന്ന ആ ഒരു എഫേർട്ട് പോലും ഞാൻ ചെയ്യാതെ നിന്നിട്ടുണ്ട്. അവരുടെ ആ ക്രിയേറ്റേഴ്സിൻ്റെ ഞാൻ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പിന്നെ മുമ്പോട്ട് എനിക്ക് എന്റെ വീഡിയോയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള കുറേ ആൾക്കാർ ഇപ്പോഴും അവിടെ സ്റ്റക്കാണ്. ഞാൻ എന്തോ ഇതിൽ ഇങ്ങോട്ട് എത്തി, പക്ഷെ പല ആൾക്കാരും ഇപ്പോഴും സ്റ്റക്കാണ്. ചില ആൾക്കാർ അതിൽ നല്ല രീതിയിൽ മുമ്പോട്ട് വന്നിട്ടുണ്ട്. അവരെ സപ്പോർട്ട് ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ ആദ്യമൊക്കെ ഡുവെറ്റ് അടിച്ചിട്ടാണെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നില്ല, ഫോളോ ചെയ്യുന്നില്ല എന്നൊക്കെ അന്നൊക്കെ പല ആൾക്കാരും പറയും. പക്ഷെ സോഷ്യൽ മീഡിയന്റെ ഇതിലേക്ക് ഇറങ്ങി വരുമ്പം അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവില്ലേ. അപ്പൊ പിന്നെ അന്നേരം സപ്പോർട്ട് ചെയ്യും. സപ്പോർട്ട് ചെയ്യുമ്പോൾ അവർ എനിക്ക് ഇങ്ങോട്ട് റെസ്പോൺസ് തരും, താങ്ക് യു എന്നൊക്കെ പറയുമ്പോൾ അതെനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഇപ്പം എന്താ, ഞാൻ ഒരുപാട് ക്രിയേറ്റേഴ്സിന്റെ ഫാൻസ് തന്നെയാണ്. ഞാൻ ചൈതന്യ, ആമി, അങ്ങനെ വീഡിയോസ് ആണെങ്കിലും ക്യാരക്ടേഴ്സ് ആണെങ്കിലും പല ആൾക്കാരുടെയും ഫാനാണ്. എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല, അതേപോലെ ഡാൻസേഴ്സിന്റെ
ഡാൻസേഴ്സിന് ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട്. അവരുടെ ഒക്കെ വീഡിയോ കാണുമ്പം എനിക്ക് ഒന്ന് കളിക്കാൻ പഠിച്ചിരുന്നെങ്കിൽ, ഞാനൊന്ന് കളിക്കാൻ ഡാൻസ് എങ്കിലും ഒന്ന് ഒരു സ്റ്റെപ്പ് വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ യാദൃശ്ചികമായിട്ട് പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. അപ്പം ഒരുപാട് പേരുടെ ഫാനാണ് പല ആൾക്കാരുടെയും. ദാസേട്ടൻ, നമ്മളെ കോഴിക്കോട് ദാസേട്ടൻ, അങ്ങനെ പല ആൾക്കാരുടെയും ഫാനാണ്. പല ആൾക്കാരും ഇപ്പം നല്ല രീതിയിൽ, ആദ്യമൊക്കെ വെറുതെ അഭിനയിച്ചിട്ടുള്ള ആളിപ്പം അടിപൊളിയായിട്ട് ചെയ്യാൻ, അതാണ് എക്സാമ്പിൾ വന്നത് ദാസേട്ടൻ. ആള് അസാധ്യമായിട്ട് ഇപ്പം ചെയ്യുന്നുണ്ട്. അപ്പം പല ആൾക്കാരുടെയും കഴിവ് അങ്ങനെ അങ്ങനെ മുമ്പോട്ട് വരട്ടെ. കാണുമ്പോഴൊക്കെ ഒരു സന്തോഷം, അവരുടെ ഇതിന്ന് കുറേ കാര്യങ്ങൾ നമുക്കും കൂടെ മനസ്സിലാക്കാൻ പറ്റുമ്പോൾ ഇമ്പ്രൂവ് ചെയ്യാം, എനിക്കും അങ്ങനെ ചെയ്താൽ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആവാം എന്നൊക്കെ തോന്നിയിട്ടുള്ള, അങ്ങനെ ആരാധന തോന്നിയിട്ടുള്ള ആൾക്കാരാണ് എൻ്റെ. എനിക്ക് അനു സിത്താരനെ ഭയങ്കര ഇഷ്ടമാണ്. അനു സിത്താര, കാവ്യ മാധവൻ, മഞ്ജു വാര്യർ, അങ്ങനെ പല ആൾക്കാരെ ഇഷ്ടമാണ്. അവരുടെ കൂടെ എവിടെയെങ്കിലൊക്കെ നിന്നാൽ നല്ലതായിരിക്കും. പിന്നെ ഇപ്പം ബേസിലേട്ടൻ്റെ കൂടെ ഒന്ന് ചെയ്തു. ബേസിലേട്ടൻ, നമ്മളെ തല്ലുമാലയുള്ള സത്തർ, സ്വാതിദാസ്, ഇവരുടെ കൂടെയൊക്കെ ചെയ്തു. അപ്പം നമ്മൾ പുറത്തുനിന്ന് വിചാരിക്കുന്ന ഇവരൊക്കെ വലിയ സംഭവമാണ്, അങ്ങനെയാണ്. പക്ഷേ ഒരു ഫിലിമിൻ്റെ ഇതിലേക്ക് എത്തുമ്പം ഞാൻ പുതിയൊരാളായതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു സപ്പോർട്ട് കൊണ്ട് വലിയ വലിയ സംഭവമാണെന്ന് വിചാരിക്കുന്ന ആൾക്കാർ, പക്ഷേ അവരുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ അവർ ഇത്രയും സപ്പോർട്ടീവ് ആണ് നമുക്ക്. അതുകൊണ്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അവരുടെയൊക്കെ ഇടയിലൊന്ന് ചെറുതായിട്ട് മുഖം കാണിച്ചാൽ നന്നായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. മഞ്ജു വാര്യർ, കാവ്യ മാധവൻ, അനു സിത്താര, അങ്ങനെ പല ആൾക്കാരുണ്ട്. എല്ലാവരും ഉണ്ട്. എനിക്ക് അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഇമ്പ്രൂവ്, നമ്മളെ ഇത് ഇമ്പ്രൂവ് ആവുന്നതിനനുസരിച്ച് നല്ലൊരു ക്യാരക്ടർ, നിങ്ങൾ പറഞ്ഞ പോലെ ഓരോ കൂടെ അഭിനയിക്കാനൊരു ചാൻസ് കിട്ടട്ടെ. ഫഹദ് ഫാസൽ ഇഷ്ടമാണ്, ഫഹദ് ഫാസലിന് ഇഷ്ടമാണ്, നിംപോളി, ടൊവിനോ, അങ്ങനെ എല്ലാവരെയും ഇഷ്ടമാണ്. ഇപ്പം പ്രധാനമായിട്ട് ഇപ്പം ഒരാളെ എന്ന് പറഞ്ഞിട്ട് എടുത്തു പറയാൻ പറ്റൂല, കാരണം എല്ലാവരും ഒന്നിനൊന്ന് മെച്ചാണ്. പൃഥ്വിരാജ്, അങ്ങനെ പറയുമ്പോൾ എല്ലാവരും